أعوذ من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ശേഖിന് മുമ്പിൽ പാലിക്കേണ്ടുന്ന ആദാബുകളെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചാ വിഷയം. കഴിഞ്ഞയാഴ്ച കുറേ പറഞ്ഞു. ഇനി വയംബഗീലിൽ മുരീദി അന്നഹു കുല്ലമ അഷ്കല അലൈഹി ശൈഉൻ മിൻ ഹാലി ശൈഖി. ശൈഖിൻ്റെ ഹാലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്കാനുള്ളതായിരിക്കും മുരീദിന്. ഇത് വളരെ വ്യക്തമായ ബയ്യിനത്തോടുകൂടി ശറായിനെതിര് വന്ന കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നു. അത് ഹദീസ് തന്നെ പറഞ്ഞില്ലേ? ഇല്ല, അന്നൊന്ന് കുഫറം ബവാഹ് എന്ന് പറഞ്ഞ ഹദീസില്ലേ? വളരെ വ്യക്തമായ തെളിവോടുകൂടി അത് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ തഹ്വീലിലേക്കൊന്നും പോകില്ല. ഇഷ്കാലാകുന്ന സ്ഥലത്ത് നിന്നാണ് പറഞ്ഞത്. അവിടെ എന്ത് വേണം? യദ്കുറു, ഈ മുരീദ് ഓർമ്മിക്കണം. ഖിസ്സത്ത് മൂസ മഅൽ ഖദ്രി അലൈഹി വസ്സലാത്തു വസ്സലാം. ഖദർ അലൈഹി സ്ലാമിനോടൊപ്പം മൂസ അലൈഹി സ്ലാമിൻ്റെ സംഭവം ഉണ്ടല്ലോ യാത്ര, അത് ഓർമ്മിക്കണം. അത് ഹയ്യയിലും പറഞ്ഞിട്ടുണ്ട്, ഇംലാഹിലും പറഞ്ഞിട്ടുണ്ട്. ഏത് പക്ഷെ ഓറ ചെറായ ചെയ്യാൻ പോകുന്ന കുറ്റത്തിന് കൊല്ലലുണ്ടെങ്കിലോ? കുറ്റം ചെയ്യുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ എന്താക്കും? ഓറ ചെറായി ഉണ്ടാകല്ല. കൈഫക്കാനൽ ഖദർ അലൈഹി സ്ലാം യഫ്അലു അഷിയാഅ. ഖദർ അലൈഹി സ്ലാം ചില കാര്യങ്ങൾ ചെയ്യും. മൂന്നെണ്ണ ഉണ്ടാക്കിയത്, ഒന്ന് കത്തിലി, ഒന്ന് മധുര നന്നായി കൊടുക്കല്, ഒന്ന് കപ്പലി പല പൊറിക്കല്. യുങ്കിറുഹ മൂസ അലൈഹി സ്ലാം അതിനെന്താക്കും? അത് അഷ്യാഇനെ എതിർക്കും അല്ലേ. വഇദ അഹ്മറഹുൽ ഖദറു അലൈഹി സ്ലാം അറിയിച്ചു കൊടുത്തു ബിസിദ്ദിഹ, ഈ അഷ്യാഇൻ്റെ സിദ്ദ് എന്താണെന്ന് അറിയിച്ചു കൊടുത്തു. യർജിഉ മൂസ അന്നിൻകാരിഹി അലൈഹി സ്ലാം. മൂസ അലൈഹി സ്ലാം പിൻവലിക്കും. എന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടലുണ്ട്. ഒരു വലിയ മഹാന് മരിക്കുന്ന അവസരത്തിൽ എന്താക്കി? ശിഷ്യന്മാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി കൊടുത്തു. കൊടാ ആ ചെല്ലൂലെന്ന് ഞാൻ പറഞ്ഞില്ല ഓപ്പോ. അപ്പം ഇവരെ ലാഹിൽ ഇപ്പം എന്തായി? മൂപ്പർ കലിമത്തു ശാദ ചെല്ലാണ്ട് വെച്ചെന്ന്. മരണത്തിന് ശേഷം മൂപ്പറ വലിയ അവസ്ഥയില്ലാതെ വലിയ ശിഷ്യന്മാരൊക്കെ കാണുന്നു. അത് ഇർഷാദിനുണ്ടല്ലോ. എൻ്റെ ശേഷം നിങ്ങൾക്ക് കലിമത്തു ഷഹാദ് ചൊല്ലി തന്നപ്പോൾ പോടാന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടി ചൊല്ലൂലെന്നല്ലേ പറഞ്ഞത്? ഇതെന്ത് ഇപ്പം ഇങ്ങനെ? ഞാൻ നിങ്ങളോട് പറഞ്ഞെല്ലാം കൈമാറേ. എൻ്റെ തിബിലീസ് വന്നിട്ട് പറഞ്ഞ് ഇലാഹലിസ്ലേ രണ്ടുണ്ട്, അവനെ ആട്ടു കൊടുത്തു, ഇങ്ങക്കല്ല ആട്ടു. നീ ആ ഇബിലീസ് പറഞ്ഞതിന് കാര്യം പറയില്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ മനസ്സിലാക്കി തെറ്റിണ്ടാക്കുന്നു. മുമ്പ് മുഹമ്മദ് ഉള്ളവർക്ക് പറയലുണ്ട്, വലിയൊരു മഹാൻ, അദ്ദേഹത്തിന് ഒരു വലിയ കപ്പലുണ്ട്, ജീവിക്കാൻ ആവശ്യമായ ഒരു ബിസിനസ്സാണ്. ആരെ പറ്റി പറഞ്ഞോലോ വലിയ ഓണിൽ കത്തിപ്പെട്ടിട്ട് കപ്പൽ മുങ്ങിയെല്ലാം പോയി അൽഹംദുലില്ലാന്ന്. പിന്നെ സംഭവമെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളെ കപ്പൽ രക്ഷപ്പെട്ടിട്ട് വേറെ കപ്പലാണ് മുങ്ങിയത്, നിങ്ങളെ കപ്പലിനൊരു കുഴപ്പമില്ല, അൽഹംദുലില്ലാന്ന്. അപ്പോൾ ഒരു ചോദ്യം, ഇതാ അസാബത്തും മുസീബത്തും കാലു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഒന്നാമത്തത് നിങ്ങൾ മുസീബത്ത് കൊണ്ട് വാർത്ത പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹി എന്തെല്ലോ പറയേണ്ടത്. അതിന് നിങ്ങളെ മുസീബത്തിലല്ല ഞാൻ അൽഹംദുലില്ലാഹി പറഞ്ഞത്, ഈ കപ്പൽ മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൽബിൽ ഞെട്ടലുണ്ടായിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൽബിൻ്റെ ഏറ്റിമാത് കപ്പലിനുമല്ല. അതിൽ ഞാൻ പറഞ്ഞു ഏറ്റിമാത്, ഏറ്റിമാത് ഉണ്ടോ എന്ന് ചോദിക്കില്ല. ഏറ്റിമാത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു സാധനം മറ്റേനെ സാണ്ടിക്കുക, എന്നിട്ട് ഇതങ്ങ് ഇളകുകയാണെങ്കിൽ ഇതും കൊടുക്കുക. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഏറ്റിമാത് ഇനമല്ലാന്ന് വന്ന്, ഇത് ഇളക്കിയാലും ഇത് മുഖാത്താണെങ്കിൽ ഏറ്റിമാത് ഇല്ലാന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതോപാധി മുടങ്ങിയല്ലോ
അന്ന് എൻ്റെ കൽബിൻ്റെ ഏറ്റവും കൽബിനൊരു തകയിറുമില്ല. അപ്പോൾ അസ്ബാബിൻ്റെ മേലെ ഏത്തിമാതില്ലാത്ത ഒരു കൽബ് അല്ലാഹു തആല എനിക്ക് തന്നതിനാണ് ഞാൻ അൽഹംദുലില്ലാഹി പറഞ്ഞത്. നിയമത്തിന് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തത് നിങ്ങളും വിചാരിക്കും കപ്പൽ തിരിച്ചു കിട്ടിയ വകയില്ല. നേരത്തെ ഏറ്റുമാതില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടിയതിന് പിന്നെ അർത്ഥമില്ലല്ലോ. ആ കിട്ടിയ വകയിൽ എനിക്ക് വലിയ സന്തോഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും പറഞ്ഞാലോ ഏറ്റുമാത ഉണ്ടായിരുന്നു. അതിനാൽ അൽഹംദുലില്ലാഹി ജില്ലയിൽ മുമ്പൊരാള് പെണ്ണുകഴുത്ത് കഴിഞ്ഞ് പെണ്ണിനെത്തുമ്പോൾ അവളിപ്പോൾ ഓൺ സ്റ്റാറ്റിലാണ്. ഇക്കാട്ടം കഴിഞ്ഞ പരിപാടിയിൽ അയാൾക്ക് ചായ വെക്കാനൊന്നും നേരില്ല, ചോറ് വെക്കാനൊന്നും നേരില്ല, ഒന്നിനും നേരില്ല. ഇത്തിരിക്ക് മുമ്പ ഇയാൾ കുറേ കാത്തിരുന്നിട്ട് മടങ്ങിപ്പോകും. അവസാനം ദേഷ്യം പിടിച്ചിട്ട് കഴിഞ്ഞ് ഇനി വരുമ്പോൾ നിന്നെ ഇക്കാത്തി കണ്ടിട്ടുണ്ടെങ്കിൽ തലാക്കായി തലാക്കിൽ തലേക്കാക്കി. അങ്ങനെ എന്താ വന്ന് നോക്കുമ്പോൾ ഓൺ സ്റ്റാറ്റിലാണ്. മോഹൻലക്കും നലഹി ഉണ്ടായാൽ എന്താകും? പിൻവലിക്കാൻ കഴിയൂലല്ലോ, നിലാക്ക് സംഭവിക്കും. ഇയാൾക്ക് പിന്നെ കേനായി പഠിച്ചവന് ഞാനെന്ത് പണിയെടുത്തെ അവിടെ നിൽക്കുന്നുണ്ട് നിലാക്കി അല്ലേ ഇത്. ഇതിനെ വല്ല പോകുമ്പോയുണ്ടോ? ഉള്ളാളായ ആളായ ആളെടുത്ത് പോയപ്പം പറഞ്ഞു പോലോ. അപ്പോൾ ഈ മോഹൻലക്കും നലഹി ഉണ്ടായാൽ തനിക്കോ സംഭവിച്ചാൽ അല്ല പോയല്ലോ. വേറൊരു വരീൻ്റെ അടുത്ത് പോയപ്പം പറഞ്ഞു പോലോ പോകില്ല. അത് പുതിയ മസാല അല്ല. അത് എന്താ അങ്ങനെ പറഞ്ഞേ? പൊളയും കൂട്ടിച്ചു ഫാത്തിയോത്തുന്നു ഇപ്പോഴത്തെ ഫാത്തിയ. പറഞ്ഞു ഇത് ഫാത്തിയാന്നിടോ നിസ്കാരമില്ലാന്ന് ഹദീസാണ്. അപ്പോൾ നിങ്ങൾ നിസ്കാരത്തിലൂടെ കണ്ടിട്ടില്ല. മോഹൻലക്കും നലഹി ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് ഇഷ്കാലായത്. ബഹുമാനപ്പെട്ട കുതുബി തങ്ങളുടെ കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങളെ മൂസമുലക്കാരാണെന്നൊരു ചർച്ച. അങ്ങനെ പെണ്ണ് ഒരു ഭർത്താവിനെ കണ്ടെത്തി, ഉപ്പ വേറൊരു ഭർത്താവിനെ കണ്ടെത്തി. അപ്പോൾ ആരാ പ്രയോറിറ്റി? പെണ്ണ് കണ്ടെത്തിയനോ ഉപ്പ കണ്ടെത്തിയനോ? ഫിഖ്ഹിലുള്ളത് ഉപ്പ കണ്ടെത്തിയനോ. കാരണം ഉപ്പാക്കാണ് വിലായത്തിൻ്റെ അധികാരവും പിന്നെ പെണ്ണിനെ പറ്റിയുള്ള ബസീറത്തെല്ലാം ഉണ്ട്. പെണ്ണെന്തോ ഉപബുദ്ധിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ആക്കി വരാം. ആ അപ്പോൾ ഈ അവിടെ എന്താക്കുന്നു? വലിയ മറ്റേ കെട്ടിച്ചു കൊടുക്കില്ലെന്ന് പറയുന്നു. അത് പെണ്ണ് കണ്ടെത്തിയാൽക്ക് വലിയ. അപ്പോൾ ആകിലാകോ ഇല്ലയോ? ആവൂല. ആകിൽ എന്ന് പറഞ്ഞാൽ വള കെട്ടിച്ചു കൊടുക്കാതെ കണ്ട് തടഞ്ഞു നിൽക്കുന്ന ഉപ്പിയാ. അന്നേരം എന്താക്കും? കാലുകേർക്ക് ആതിലെ സുമൂത്തായാൽ എന്താക്കും? കാലുകേർക്ക് ഏറ്റെടുക്കില്ലെന്ന് കയ്യൂറും. അയാൾ പുറന്തടിച്ചു. ഇനി നമ്മൾ ടി സി പറഞ്ഞാന്ന് പറയാം. ടി സി പറയാം വേറെ കുട്ടിയാർ കാലുകേർ ആ. അപ്പം അതെന്താക്കിയ എല്ലാക്കിലാക്കിയാൽ ഉപ്പ ഇവിടെ ആതിലായിട്ടില്ലാണ്ട് ഉപ്പാക്ക് അധികാരം ബാക്കിയുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. കുതുബഹമാനപ്പെട്ട കുതുബ് തങ്ങളുടെ എത്തിയിട്ട് മൂപ്പത് ബുജാനം നടത്തി. ബുജാനം നടത്തിയിട്ട് പറഞ്ഞ് ഉപ്പ ആളിലാണ്, അതുകൊണ്ട് പെണ്ണ് കണ്ടാക്കി കെട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് പറയുന്നത് കുതുബ് തങ്ങൾ അല്ലെങ്കിൽ അന്ന് ഇവിടെ തല്ലിൻ്റെ പുല്ല് പൊറിയിരിക്കും. എന്നിട്ട് വയ്ക്കുന്ന ഓറ് ചെയ്തതിന് എന്താ വജ്ജ് കണ്ടിട്ടുണ്ടോ? ഞാനിമ്മ മിൻഹാജിൻ്റെ ഷറാഹ പരിധി. പെണ്ണ് കണ്ട ആ ഇതുണ്ടല്ലോ, അവിടെ ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ അവിഹിതമായ എന്തോ അല്ലെങ്കിൽ ആ നിരാശബോധത്തിൽ എന്താക്കും ആത്മഹത്യയോ എന്തെങ്കിലും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ആടെ ഉപ്പ സ്വയം പിൻവലിച്ചിട്ട് എന്താക്കണം? അത് നടത്തി കൊടുത്തേക്കണമെന്ന്. അതാ മൂപ്പറ കണ്ട കാഴ്ച. പോയിന്റ് മനസ്സിലായ? അത് മിന്നാജിലുണ്ട്, മിന്നാജിൻ്റെ ഷറഹിലുണ്ട്, മുജമ്മയിലുണ്ട് ഷറഹ്. നമ്മൾ ഓതുന്ന മഹല്ലി ഷറഹല്ല. അതിനാൽ ഗുരുതരമായ പ്രശ്നം മുതലെടുക്കുന്നു കണ്ടാൽ എന്താകണം? പണ്ട് പറഞ്ഞിരുന്നേ ആ ഉപ്പ ഉപ്പ നിങ്ങളുടെ പിൻവലിച്ചേക്ക് അവിടെ ഈ എന്താ ആ പ്രശ്നം തീർക്കല്ല. ആ പെണ്ണിൻ്റെ വ്യക്തമായ ഇതിന് വേണം. അപ്പൊ ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അവ രണ്ടും പറയണം.
സർറായിലും നറായിലും ഹംദ് ജല്ലു എന്നല്ലേ പറഞ്ഞു പോട്ട്. അപ്പൊ ഫമാ യുൻകിറുഹുൽ മുരീദു, മുരീദ് ഇൻകാറാക്കുന്ന ഒന്ന്. എന്തിനാ ഇൻകാറാക്കുന്ന? ലിഖല്ലത്തി ഇൽമിഹി, അവൻ്റെ വിവരം കുറഞ്ഞത് കൊണ്ട്. ബി ഹഖീഖത്തി മാ യൂജദു മിന ശൈഖി, ശൈഖിൻ്റെ പക്കൽ നിന്ന് സംഭവിക്കുന്ന ഒന്നിൻ്റെ യാഥാർത്ഥ്യ വശം അറിയാത്തത് കൊണ്ട് എന്താക്കും? ഇൻകാറാക്കും. അൻകാറാക്കുന്ന ഒന്ന് ഫലിശൈഖി. ആ ഫമാ എന്ന് പറഞ്ഞതിൻ്റെ ഖബറാണിത്. ഫലിശൈഖി, ശൈഖിനുണ്ടായിരിക്കും. ഫീ കുല്ലി ശൈഇൻ, എന്ത് കാര്യത്തിലും. ഉസ്റുൻ ബിലിസാനിൽ ഇൽമി വൽ ഹിക്മ, ഇൽമി ഹിക്മത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിന് ഉസ്റുണ്ടായിരിക്കും. അതാണ് പറഞ്ഞത്. വളരെ ശറഈഇന് വളരെ വ്യക്തമായ ഒരു കാര്യത്തിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച. അതടുത്തത് സഅല ബഅദു അസ്ഹാബിൽ ജുനൈദി, ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസ്ഹാബാറിൽപ്പെട്ട ചിലർ ചോദിച്ച് മസ്അലത്തെ, ഒരു മസ്അല ചോദിച്ചു ആരുടെ വക്കൽ നിന്ന്? മിനൽ ജുനൈദിൻ്റെ റളിയല്ലാഹുവിൻ്റെ വക്കൽ നിന്ന്. ഫഅജാബഹു ജുനൈദ് റളിയല്ലാഹു അൻഹു, മറുപടിയും കൊടുത്തു. നോക്കുമ്പോൾ ഫഅറലഹു ഫീ ദാലിക, ഈ വിഷയത്തിന് എന്താ എതിർപ്പ് വന്നു. ജുനൈദ് പറഞ്ഞു ശരിയല്ല. ഫഖാല ജുനൈദ് തങ്ങൾ പറഞ്ഞു, ഫൈലം തോമിനോലി ഫാത്തസുല, പിന്നെ എന്നാ നിങ്ങൾ വിശ്വസിക്കുന്നതിന് പോയിക്കോളിയില്ല, പിന്നെ എന്നാ അംഗീകരിക്കാത്ത പിന്നെ എന്താ എടുത്ത്. അപ്പം അതിനർത്ഥം എന്താ? മൂപ്പർക്ക് അതിൽ വ്യക്തമായ തെളിവുണ്ടായത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫഖാല ബഅദുൽ മശായിഖ് പറഞ്ഞു, മല്ലം യുഅല്ലിം ഹുർമത മൻ തഅദ്ദബ ബിഹി, ഇവൻ ആരെക്കൊണ്ടാണോ അദബ് പഠിക്കുന്നത്, അദബ് ശ്രദ്ധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഹുറുമത്ത് പാലി ഒരാളെ താലീമാക്കിയിട്ടില്ലെങ്കിൽ ഹുരിമ ബറക്കത്ത് താലിക്കല്ല അദബ്, ആ പഠിച്ച അദബിൻ്റെ ബറക്കത്ത് അവന് തടയപ്പെടും, അവൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും. വക്കീല മങ്കാലി ഉസ്താദിഹി ലാ, ഉസ്താദിനോട് എന്താ പറഞ്ഞു? ലാ എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താ? നിഷേധമൊന്നല്ലേ. എന്നാൽ അതിൻ്റെ അർത്ഥം ലാ യുഫ്ലി അബദ, ഒരിക്കലും ഫലാഹില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഫലാഹിൻ്റെ മതപോലെ ഫലാഹൻ أخبرنا شيخنا ضياء الدين عبد الوهاب بن علي قال أخبرنا أبو الفتح الهربي ومن سلكم ترمذي لك تنو قرأي الله قال أخبرنا أبو نصر الترياقي قال أخبرنا أبو محمد الجراحي قال أخبرنا أبو اللباس المحبوبي قال أخبرنا أبو عيسى الترمذي رضي الله അല്ലെ. ഇതുപോലത്തെ പല സംഭവം ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് സംഭവിച്ച സംഭവം പണ്ട് നമ്മൾ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കേട്ടിരുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായതിന് പോലെ ഒരാൾ, എനിക്ക് ഹലാലായ ഭക്ഷണമേ തരാവോ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു ഹറാമായ ലുക്കുമത്തം പോലും എൻ്റെ അകത്ത് കടക്കാൻ നീ എത്തിക്കല്ല എന്ന് പറഞ്ഞിട്ട് എന്താക്കി? മുപ്പർ വളരെ സൂക്ഷ്മതയും കാണിക്കും, അതാണ് ദ്വാരണോണ്ടിരിക്കുന്നു. അങ്ങനെ പട്ടിണിയായി. ഇത് ഒരു അവിടെ അളവാളിനെ പാലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു ദിവസം മൂപ്പറ വീട്ടിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു ആടോ അല്ലെങ്കിൽ പോത്തോ എന്തോ ആട്ടെ ഒരു മൃഗം വന്നിട്ട് മൂപ്പറ അജിത്തേക്ക് വന്നിട്ട് അങ്ങ് കടന്നു നോക്കിയിരുന്നു. അപ്പോൾ ഇത് അല്ലാഹുത്താൽ എനിക്ക് വകഞ്ഞ ഒരു റിസ്ക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പ അതിനർത്ഥ അത്ര ഭക്ഷണമാക്കി. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നൊരാട് പറയുന്നു, അതിൻ്റെ ഒരു സാധനം താരം പൊട്ടി ചോടിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ടാ, അത് എൻ്റെതാന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതാണ്. അല്ല മോനെ, അത് ഞാൻ അർത്ഥ പോയല്ല, അർത്ഥാൻ പറ്റില്ല, എന്നാൽ പിന്നെ വില തരാൻ ഒന്നും പറ്റില്ല, എനിക്ക് ആ സാധനം തന്നെ കിട്ടണം. അങ്ങനെ തർക്കം മൂത്ത് ദുർവാശിയായി. പിന്നീട് കോടതി എത്തി ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ അടുക്കിലേക്ക് എത്തി. ദാവൂദ് അലൈഹി സ്വലാമ പറഞ്ഞു, നാളെ എല്ലാവരും കോടതിയിലേക്ക് വാ, നമുക്ക് വിധി പറയാം. മൂപ്പറ പറഞ്ഞു, ഒന്നും തിരിച്ചു കൊടുക്കേണ്ടതില്ല, മാത്രമല്ല അവൻ്റെ കയ്യിലുള്ള സത്ത് മുഴുവൻ എന്താക്കണം? ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കണം. മാത്രമല്ല അവന് കിസാസ് എടുക്കുകയും വേണം. ഇന്നിപ്പോൾ അയാളെ കുട്ടനും പോയി, അയാളെ സ്വത്തും പോയി, അയാളും ഇല്ലണ്ടയില്ലേ? ഇതെന്ത് വിധിയാന്നിട്ടുള്ള കുറച്ചും പുളിയും പ്രശ്നം തന്നെ. അവസാനം ദാമോദർ ഇസ്ലാമിനോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് അള്ളാഹുവിനെ അറിയിച്ചതിനനുസരിച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ലാഹിൽബല്ലെതിരല്ലേ, നേരെ ആൻറ്റിയല്ലേ, ബയ്യനത്തോണെന്നു. മൂപ്പർ പറഞ്ഞു, ഇവനുണ്ടല്ലോ ഇപ്പം കുട്ടൻ്റെ ഉടമയായി വന്ന ആള്, ഈ ഈ വ്യക്തിയുടെ ഉപ്പ എൻ്റെ അടിമയായിരുന്നു.
അങ്ങനെ ഒരു യാത്രാവേളയിൽ ഈ സയ്യിദിനെ കൊന്നു, കൊന്നിട്ട് സ്ഥലത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് ഉപ്പായുടെ സ്വത്ത് മുഴുവനും തട്ടിവെച്ചു. അപ്പൊ ഈ അനന്തരപ്രകാരം ഇതാരുടെ സ്വത്താന്ന് പറഞ്ഞില്ല. ആ അപ്പോ ഉപ്പാരുടെ സ്വത്താന്ന് അവന്റെ കയ്യിലുള്ളത്. അപ്പൊ യഥാർത്ഥ അവകാശിക്ക് കൊടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞു വന്നത്. അവസാന തെളിവ് വേണമെങ്കിൽ ബാ ഒന്നിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് കൂട്ടിയിട്ട് ഉപ്പാന മറോ ചെയ്ത സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു മറുപടിയാണ് കൊന്നിട്ട് കുഴിച്ചിട്ട സ്ഥലം ഇജാമത്ത് പറഞ്ഞു. ആ ഇന്ന രീതിയിൽ എന്നെ കൊന്നിട്ടുണ്ട് എന്ന് എന്താക്കി വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഉപ്പാനെ കൊന്ന വകയിൽ എന്താക്കണം വിശ്വാസം കൊടുക്കും. ഈ സിറാരിക്കങ്ങൾ അറിയാവോ അത് വഹയായതുകൊണ്ട് എന്നിരിക്കട്ടെ. قال حدثنا حناد عن ابي معاويه عن الاعمش عن ابي صالح عن ابي هريره رضي الله عنه سند مرتي قال قال رسول الله صلى الله عليه وسلم പറഞ്ഞു ഉത്രകുനി മാ തറക്തുകും ഞാൻ നിങ്ങളെ ഫ്രീ ആയി വിടും. അതായത് അംറോ നഹി ഒന്നും ഇല്ലാതെ കൊണ്ട് ഒരു കാര്യത്തിനെ പറ്റി തന്നില്ല, നിങ്ങളെ ഫ്രീ ആയിട്ട് വിടും എന്നാൽ എന്നെയും വിട്ടേ. അതിനെ നമ്മളെ കുത്തി ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം തബലീഗിൻ്റെ വിഷയത്തിൽ തങ്ങളൊന്നും മറച്ചു വെക്കൂല, ഒരു മിസ്കാല തെറത്ത് മറച്ചു വെക്കൂല. അപ്പം ആ തബലീഗിൻ്റെ വിഷയത്തിൽ മറവിയും ഉണ്ടാവില്ല. കാരണം ഈ ഉത്തരവാദപ്പെട്ട പണിയായതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല, ആ വിഷയത്തിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ നിങ്ങളെന്താക്കുന്ന അത് വിട്ടു തന്നു. എന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് അങ്ങനെയല്ല, അതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ കക്കടിപ്പുറത്തൂർ പറയലുണ്ട്. ആരത്തെങ്കിലും പോയിട്ട് നീ നാരേ സലാത്തി ചെല്ലിക്ക് വന്നു എന്നാൽ എത്ര എപ്പോന്ന് ചോദിക്കാൻ പാടില്ല, ഒറ്റൊന്ന് ചെല്ലിയാലും നിന്റെ കടമ കൂടും. എത്ര എന്ന് ചോദിച്ചാൽ ആയിരം ചെല്ലിക്ക് വന്നാൽ ആയിരം തന്നെ രണ്ടു കിട്ടും. അത് ആ അപ്പം മറ്റവർക്ക് ആ ആവശ്യമുണ്ടെങ്കിൽ ആയിരം ചെല്ലിക്കും എന്ന് പറയൂലേ. അപ്പൊ ഇവനെന്താക്കി ദൗരിയും ആ തറക്തുക്കും എന്ന പറഞ്ഞ സത്യം ഇവിടെ പാലിച്ചിട്ടില്ല. എപ്പാ ചെല്ലേണ്ടത്? പായരാക്കണിച്ച് മൂന്ന് മണിക്ക് ചെല്ലണം. എന്നാൽ പായരാക്കണിക്കേണ്ടി വരും. എന്തിനു ചോദിക്കുന്നു? നിങ്ങൾ ഉരുവിടുന്ന അരുൾ ചെയ്യുന്ന കാര്യം കർമ്മം നിർവഹിക്കാനാണല്ലോ പോകുന്നത്, അതിനോട് കെട്ടി ചോദിക്കാൻ പാടില്ലെന്ന്. ഇതാണ് ഒരു കാര്യം എന്താക്കും, അമ്രോ നെഹിയോ ഇല്ലാതെ എന്താക്കും, ഞാൻ ഫ്രീ ആയിട്ട് വിടും. എന്നാൽ നിങ്ങളത് സ്വതന്ത്രരാണ്, അല്ലെങ്കിൽ വിട്ടേ, ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. വൈദാ ഹദ്ദസ്തുക്കും ഞാൻ നിങ്ങളോട് വല്ലതും പറഞ്ഞു തന്നാൽ ഫഹുദു അന്നി, അത് മുറുകെ പിടിച്ചോ. അവനഥമാ പഠിപ്പിച്ചത് എന്തുകൊണ്ട്? ഫൈനമാ ഹലക മങ്കാന കബലക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായം ഹലാക്കായത് ബി കസറത്തി സുആലിഹിം, അവരുടെ ചോദ്യത്തിൻ്റെ കടുപ്പം കൊണ്ടാണ്. ബക്കറ എന്ന് പറഞ്ഞ നക്കീറിയാണ് അല്ലേ. ഏത് പശു നടത്താലും ഏത് പശുക്കൾ കൂടി നടന്നാലും കടമ്പ ഇടും. ചോദ്യം തുടങ്ങി, അതിൻ്റെ കളർ എന്താണ്, പ്രായം എന്താണ്, എങ്ങനത്തെയാണ്, ഇങ്ങനത്തെയാണ്, ചുക്കുത്തേക്കും തോറും അന്ന ഉത്തരം കൊടുക്കും. നോക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ പശുവിനെ കിട്ടാനായി ബുദ്ധിമുട്ടും. അവിടെ ദഹോനയും ആ തിണക്തുക്കും എന്ന് പറഞ്ഞാൽ ഏതോ പശുവിനെ പിടിച്ചിട്ട് സഹിയാവുന്ന രീതിയിൽ അങ്ങോട്ട് അർത്ഥ പ്രശ്നം കഴിയുകയില്ല. കാതുതോലനാ റബ്ബ കൈബയ്യല്ലനാ മാഹിയ, അപ്പം അതിൻ്റെ പ്രായം പറഞ്ഞു കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് കളറെന്താന്ന്, മാ ലൗനുഹ, കളറും പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ എന്താക്കി ലോകം ചുറ്റി നടന്നാൽ കിട്ടാത്ത ഈ സുഖത്തൊക്കെ എന്താ പശുവിനെ കിട്ടാത്ത ചുറ്റുപാട് വരും. കാതുവോ ഞാനൊന്ന് എന്നിട്ട് ബാക്കി അതെ ആ പ്രശ്നം മൂത്തപ്പെന്തായി എന്നറിയോ, ഇങ്ങനത്തെ ഒരു പശുവിനെ കിട്ടിയിട്ട് അർക്കം കഴിയാത്ത ചുറ്റുപാടെത്തി, മറ്റേതാ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. കസറത്തു സുആലാണ് അമ്പിയാക്കൾക്കെതിരെ എന്താക്കി ഇഖ്തിലാഫുണ്ടായി, ഓർ അങ്ങനെയാവുന്നു ഇവരിങ്ങനെയാവുന്നു എന്നും പറഞ്ഞിട്ട് ഇഖ്തിലാഫും പറഞ്ഞു. ഇതെല്ലാമാണ് മുൻകടഞ്ഞ ഉമ്മത്തിനെ ഹലാക്കാക്കിയത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വന്നത്? ആ പറഞ്ഞതിനെ മുകളിൽ ചുരുക്ക കുത്തി ചോദിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ എന്താ ഓർ മറച്ചു വെച്ചു എന്ന് വരും, അല്ലെങ്കിൽ മറവി വെറ്റിന്നാ വരിക. قال الجنيد رحمه الله ورينه رأيت مع أبي حفص النيسابوري أبو حفص النيسابوري رضي الله عنه من قوله نعم قندو إنسانا قول منشا كثير الصمت أنه سمساري كلا لا يتكلم أنه مندولا
فقلت لأصحابه أصحابي من رجوش من هذا يلا هذا ما من دا تعالج فقيل لي أنه برنو هذا إنسان يبو أصحاب أحبا حبس أبو حبس نيسا بوجين وده صحبة تغيرتنا ورادان ما ترى من الله ويخدي من أمك بردنا خدمتهم جدا أبا أستاذنا ورادتي إلام أنا مشي لي أترى وترى وقد أنفق عليهم مئة ألف درهم ഒരു ലക്ഷം ദിർഹം ചെലവാക്കിയാളാണ് ആ ദിർഹം കാനത്തിലഹു അദ്ദേഹത്തിനുള്ള വസ്തദാന മിഅത്തൽഫിൻ നുഖറ മറ്റൊരു ലക്ഷം അദ്ദേഹം കടം വാങ്ങിയിട്ടുണ്ട് അംഫഖഹ അലൈഹി എന്നിട്ടോ അബൂ ഹഫ്സിന് ചെലവാക്കാൻ വേണ്ടി സ്വന്തമുള്ള ഒരു ലക്ഷം കൊടുക്കുകയും ചെയ്ത് ഒരു ലക്ഷം വേറെ കടവും വാങ്ങി ചെലവാക്കിയല്ലോ ഇത്രയും ഉപകാരം ചെയ്ത് നാൽപ്പം വന്നത് എന്നാലും മാ യസൂഖുലഹു അബൂ ഹഫ്സിൻ അയ്യ തകല്ലമ ബി കലിമത്തിൻ വാഹിദ ഒരു കലിമത്ത് സംസാരിക്കാൻ വേണ്ടി അബൂ ഹഫ്സ് അനുവാദം കൊടുക്കൂല എന്നാ ഊപ്പർ പറയേണ്ടതല്ല ഞാൻ 200,000 ചിലവാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളോട് കാര്യം മുണ്ടാൻ വേണ്ടി അനുമതിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കലേ ഓർക്കുന്നില്ല ഒരു പരാതിയുണ്ട് وقال أبو يزيد البسامي رضي الله عنه برئنه صحبت أبا علي سندي رضي الله عنه ونودنا صحبت غتي فكنت ولكنه ما يقيم به فرله فرلا كبت كارن لندر تارا زكاة نسكار نوم زكاة فرلا كبت كارن لندر تارا نابش مهد نعم وفرق وڑپ چود أبا شيخان دان ظاهر آيا علمي كورس قربن دن പക്ഷെ ബാധ്യനായ ഹാലാന്ന് ശൈഖിനെ തുടരുന്നു അപ്പം ഇപ്പം പറഞ്ഞ മുത്തലക്ക മുജിത്തഹിദ് ആണെന്നൊക്കെയാ പറയുക മുത്തലക്ക മുജിത്തഹിദ് ആണെന്ന് പറഞ്ഞാൽ നാലിമാമികൾ കവിഞ്ഞ് മുത്തലക്ക മുജിത്തഹിദ് ഇല്ല എന്ന് മറ്റൊന്നും അറിയാം അപ്പം മുന്നൂറിന് ശേഷം ശൈഖ് ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള വകുപ്പാണ് അത് എവിടെ ഒന്ന് മുത്തലക്ക മുജിത്തഹിദാണോന്ന് ഏതെങ്കിലും കിതാബിലുണ്ടാ ഇവിടെ പറഞ്ഞു നോക്കട്ടെ وكان موبر أيضا يعلمني التوحيد والحقائق توحيد حقائق نعم أتمنى موبر بدر بيت اليوم سارفان سارفان أنا أدري أوري لا كلام أوري تورنا لك اللي هذا وقال أبو عثمان رضي الله عنه برجل صاحب تابا حفصين نتمنى أبو حفصين അബൂ ഹഫ്സിനോട് ഞാൻ സ്വഹബത്ത് കെട്ടി വഅന ഗുലാമുൻ ഹദസൻ ഞാൻ ചെറിയ ഒരു പുറഞ്ഞ ആളാണ് ഫതറദനി എന്നെ ഒരു വട്ടം ആട്ടി എന്നിട്ട് ഓറ് പറയുന്നു അബൂ ഉസ്മാൻ പറയുന്നു വക്കാ അല്ല പറഞ്ഞു അബൂ ഉസ്മാൻ അബൂ ഹഫ്സ് അതിനോട് അബൂ ഉസ്മാനോട് പറഞ്ഞു ലാ തജരി ശന്ദി ഇവിടെ ഇരിക്കാൻ പറ്റൂല എന്നാൽ പിന്നെ പോകേണ്ടേ വേണ്ടി പോകുമ്പോൾ എന്താക്കി എന്നറിയോ ഞാൻ തിരിഞ്ഞു നിന്ന് നടന്നില്ല പുറം ശേഖനെ കൊണ്ടായി പോയിട്ട് ഫലം അജാൽ മുക്കാഫഅത്തി ലഹു എന്നെ അവിടെ പായിച്ച കാരണത്തിന് വേണ്ടി ഞാനിവിടെ പ്രതികാരം എടുക്കണ്ടേ അത് ഞാൻ ആക്കിയില്ല അലാ കലാമിഹി മൂപ്പർ പറഞ്ഞ് അൻ വല്യ ലഹരി ഇലഹി എൻ്റെ ലഹർ മൂപ്പറക്കൊള്ളയാക്കാൻ ഞാൻ സമ്മതിച്ചില്ല അപ്പൊ പോകുമ്പോ എന്താക്കും ഇങ്ങനെ നടക്കും റിവേഴ്സ് അങ്ങനെ ഫൻസറഫ്തു അംസീല ഖൽഫു പിന്നോട്ട് നടക്കാൻ തുടങ്ങി ഹൽഫു നടന്നാക്കും ഇപ്പത്തേക്ക് ഇളാഫത്ത് മുങ്കത്തിയായതുകൊണ്ട് അങ്ങനെ വയ്ക്കേണ്ടിയു എൻ്റെ മുഖം മൂപ്പറക്കുള്ള മുഖാബില ചെയ്തിട്ട് ബാക്കോട്ട് നടന്നു ഹത്താബിത്തു അൻഡു മൂപ്പറത്തോട്ട് മറയുന്നത് വരെ അപ്രകാരം നടന്നു വാഴ്ത്ത കത്തു എന്നിട്ട് ഞാൻ തീരുമാനിച്ചെന്താണെന്നറിയോ അൻ നഹ്ഫിറലി നഫ്സി ബിഹ്റാൻ എനിക്കൊരു കിണർ കുഴിക്കാൻ അലാ ബാബിഹി മൂപ്പറ ആ മുറ്റത്ത് വാഞ്ചില അവിടെ ഇരിക്കാനും വാക്കോ അവിടെ ഇറങ്ങിയിട്ട് വാക്കോ ദഫീഹി അവിടെ ഇരിക്കാനും വല അഖ്റജം എന്നും ഇല്ലാ ബി മൂപ്പർ സമ്മതിച്ചാലല്ലാതെ അതിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനും ഞാൻ തീരുമാനിച്ചു എന്നിട്ട് പറയുന്നത് അപ്പം എങ്ങനെ ആയാലും എന്നെ വിട്ടുപോകൂല എന്നെത്തിയില്ലേ അപ്പം മൂപ്പർ സ്വാഗതം ചെയ്ത് തിരിച്ചെടുത്തു അതാ പറയുന്നത് ഫലന്മാർ ആദാലിക്ക മുന്നേ ഈ അവസ്ഥ എൻ്റെ വക്കൽ നിന്ന് ഷെയ്ഖ് കണ്ടപ്പോൾ കറബനി വ കബ്ബലനി വ സയ്യറനി മിൻ ഖവാസി അസ്ഹാബിഹി എന്നെന്താക്കി അടുപ്പിച്ച് എന്നെ ചുംബിച്ചു എന്നെ മൂപ്പർ അസ്ഹാബിമാർ ഖവാസിൻ്റെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി ഇലാ അൻമാ റളിയല്ലാഹു അൻഹുമാ വഫാത്താകുന്നത് വരെയും അങ്ങനെയാണ് കഴിഞ്ഞു കൂടിയത് ചില പരീക്ഷണങ്ങളുണ്ടാവും നമ്മളിപ്പോഴൊക്കെ പറഞ്ഞു
മാലത്തങ്ങരയിലെ ഷഹുൽ അമേദ് റളിയല്ലാഹുവിന് വലിയ ശൈഖാണല്ലോ. തളിപ്പറമ്പിലുണ്ടെങ്കിൽ മമ്മ മുസ്ലിയാർ എന്ന് പേരുള്ള ഒരാൾ അദ്ദേഹത്തിന് ഒന്ന് വരാൻ പറയണമെന്ന് മമ്മൂപ്പർ വിളിക്കാനായിച്ച പോയി. സലാം ചൊല്ലി അടിയിരുന്നു, ഒന്നും മുടുന്നില്ല. എന്തിനാ വിളിക്കാനായച്ചു? രാത്രിയാകുന്ന ഒരു അടിയിൽ നിന്ന് സമയം അനുസരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും, അവിടെ തന്നെ ഇരിക്കും, ഒന്നും പറയില്ല. ഓറ് വിളിക്കാനായച്ചല്ലേ, ഓർ പറയട്ടെ. ആളെല്ലാം പറഞ്ഞാലും വന്നാളെല്ലാം സംസാരിച്ചു പോയി, നിങ്ങെന്താ മുണ്ടാത്ത? ഓറ് വിളിക്കാൻ വെച്ചിട്ട് വന്നാൽ ഓറ് പറയുമ്പോൾ ഞാൻ സംസാരിക്കും. ആ ഇരുത്തയാൾത്തരാ നട്ടപ്പായത് വരെ ഇരുന്നു. അപ്പോൾ അതിനകത്ത് താഹജനഴിച്ചപ്പം മമ്മൂലാറെ ബാന്ന് പറഞ്ഞോട്ടെ എന്നിട്ടാണ് ഇരിക്കും എന്നിട്ടാണ് ഉപ്പർക്ക് വയ്യത്ത് ചെയ്ത് കൊടുത്തത്. പറയുന്നത് വേറൊരാളാണെങ്കിൽ കല്ല് വരി എറിയൂലേ, ചീത്ത വിളിക്കൂലേ, ഇത് ഷെയ്ഖിൻ്റെ പരീക്ഷണമാണ് എന്ന് ഇവർക്ക് ക്ഷമയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയാൽ ഞാൻ മനസ്സിലാക്കി ബറാക്കം താങ്ങാനിക്കൂല. ഇംതിഹാനുൽ മജീദ് ഷെയ്ഖ് എന്നിട്ട് ഒന്ന് പറയും, അത് എന്തിനുണ്ട്? ഷഹ്റാൻ ഇമാമിൻ്റെ അലാനാർ ഖുർസിയിൽ ഇനി വമിന്നാദാബിഹിമുല്ലാഹിറ, മറ്റെല്ലാം കുറേ മാനസികങ്ങളാണ്. ലാഹിർ